ചേട്ടച്ചന്മാരുടെ മുമ്പിൽ നിലപാടെടുക്കുന്ന സാറമാരുടെ സിനിമകൾ ചെയ്യാൻ ആന്റണിമാർക്ക് ധൈര്യം ഉണ്ടാകട്ടെ. റെസ്പെക്ട് വുമൺ എന്ന വാക്ക് അനാവശ്യമായി തിരികെ കയറ്റാതെ സ്ത്രീപക്ഷം നിന്ന് നിശബ്ദമായി എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നുണ്ട് ഷേർണി. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. ഹായ്. തമ്മിലയിൽ പറഞ്ഞ പോലെ ഇത് സാറാ സിനിമയുടെ അവലോകനമല്ല, എങ്കിലും സാറാ സിനിമയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. സാറാ സിനിമയിൽ പറയുമ്പോൾ ഇത് പൊളിറ്റിക്കൽ കറക്ട്നസിൻ്റെ കാലമാണ്, എങ്കിലും സിനിമയിൽ പൊളിറ്റിക്കൽ കറക്ട്നസ് പറഞ്ഞത് കൊണ്ട് മാത്രം അത് മികച്ച സിനിമയായിട്ട് വാഴ്ത്തപ്പെടുന്നതിനോട് യോജിപ്പുമില്ല. അതുപോലെ തന്നെയാണ് ഈ അടുത്ത് വലിയ ചർച്ചയായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും. അതും ആശയപരമായിട്ടും അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യ പകുതി വരെ എലിപ്പത്തായം എന്ന ക്ലാസിക് സിനിമയുടെ ഒരു സീരിയൽ നിലവാരത്തിലുള്ള അനുകരണമായിട്ടാണ് തോന്നുന്നത്. സീരിയൽ എന്ന് പറയുമ്പോൾ ഈ പ്രൈം ടൈമിലൊക്കെ ടി വിയിലൊക്കെ വരുന്ന സീരിയലുകളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ സീരിയലുകളെന്ന് പറഞ്ഞാൽ മികച്ച സീരിയലുകൾ എത്രയുണ്ട്, അല്ലാതെ നമ്മുടെ ടി വി സീരിയലിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ കമൻസൊക്കെ കണ്ടിട്ട് പ്രസിഡൻറ്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് സിനിമയും ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ സാറാസ് പോയിരിക്കും. സാറാസ് എടുത്തിരിക്കുന്ന വിഷയം ആശയപരമായി മുന്നോട്ടുള്ളതാണെങ്കിലും അത് എത്രത്തോളം പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. നമ്മൾ പണ്ട് കണ്ട പവിത്ര സിനിമയിൽ ഒരുപാട് പിന്തിരിപ്പൻ കാര്യങ്ങൾ ഇന്ന് എടുത്തു നോക്കിയാൽ കാണാം. അതേപോലെ നായാട്ട് എന്ന സിനിമയിൽ കേരളത്തിലെ ഭരണത്തെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ദളിത് സംഘടനയെ കാണിക്കുന്നുമുണ്ട്. എങ്കിൽ ഈ രണ്ട് സിനിമയിലും അത് കൺവിൻസ് ചെയ്തെടുക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പവിത്രവും നായാട്ടും അവസാനങ്ങളിൽ ഒരു പിന്തിരിപ്പൻ കാര്യങ്ങളെയും ഗ്ലോറിഫൈ ചെയ്യുന്നുമില്ല. എങ്കിൽ സാറായിൽ സാറായുടെ ആഗ്രഹവും സിനിമ എന്ന സ്വപ്നവും വെറും കടലിന് മുകളിൽ തെന്നി നീങ്ങുന്ന വസ്തുക്കൾ പോലല്ലാതെ ആഴത്തിലേക്ക് ഇറങ്ങുന്നേയില്ല. സണ്ണിവേൻ്റെ പ്ലാസ്റ്റിക് കഥാപാത്രത്തിൻ്റെ പേരും ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. കുട്ടിയെ വളർത്തുന്നതിന് പകരം പട്ടിയെ താലേലിക്കുന്ന സ്ത്രീ, ഫാഷൻ ഷോയ്ക്ക് പോയാൽ മോഡേൺ ഡ്രസ്സിട്ടാൽ, വിനോദസഞ്ചാരത്തിന് പോയാൽ പെങ്ങൾ പിഴച്ചു പോകുമെന്ന് കരുതുന്ന ചേട്ടച്ചന്മാരുടെ മുമ്പിൽ നിലപാടെടുക്കുന്ന സാറമാരുടെ സിനിമകൾ ചെയ്യാൻ ആന്റണിമാർക്ക് ധൈര്യം ഉണ്ടാകട്ടെ. സത്യത്തിൽ അത് പറയാനല്ല വന്ന്, കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നായിരുന്ന രണ്ട് സിനിമകളാണ് ഈ അടുത്ത് മലയാളത്തിൽ കണ്ട കോൾ കേസും സാറയും. ബോളിവുഡ് മലയാളത്തെ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂട്ടൺ പോലൊരു സിനിമ ചെയ്തതിൻ്റെ അതേ സംവിധായകൻ വീണ്ടും ഷേർണി എന്ന സിനിമയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ അമിത് മസൂർക്കറിൻ്റെ ഷേർണിയെക്കുറിച്ച് സംസാരിക്കാം ഇന്ന്. വിദ്യാബാലൻ വിദ്യാ വിൻസെൻ്റ് എന്ന മലയാളി പേരുള്ള ഫോറസ്റ്റ് സർവീസ് ഓഫീസറായി വരുന്ന സിനിമയാണ് ഷേർണി. കടുവ, സിംഹം തുടങ്ങിയ ശ്രേണിയിൽപ്പെടുന്ന മൃഗങ്ങളെ, പെൺമൃഗങ്ങളെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഷേർണി. അതേപോലെ പോരടിച്ച് നിൽക്കുന്നൊരു പെൺ സിംഹമായ വിദ്യയാണ് സിനിമയിൽ കാണാൻ കഴിയുക. മലയാളം ഇത്തരം സിനിമകൾ കണ്ടിട്ട് നമ്മൾ മൃഗയെ കണ്ടിട്ട്, മൃഗയിലെ വാർണയെ കണ്ട്, പുലിമുരുകൻ നമ്മൾ തന്നെ ഏറ്റവും നല്ല കളക്ഷൻ നേടിക്കൊടുത്ത സിനിമയാണ്. അപ്പോൾ അത്തരം ഇങ്ങനത്തെ കഥകൾ, കാടും മനുഷ്യൻ്റെയൊക്കെ കഥ പറയുന്ന സിനിമകൾ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകളാണ്. എങ്കിൽ അതിൻ്റെ മറ്റൊരു വശമാണ് ഷേർണി. ആമസോൺ പ്രൈമിൽ ജൂൺ 18 റിലീസായ സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ സജസ്റ്റ് ചെയ്യുന്നു. നല്ല സിനിമയാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഹിന്ദിയിലെ തന്നെ നല്ല മികച്ച മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ എന്നൊക്കെ പറയാവുന്ന, ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ് ഷേർണി. ന്യൂട്ടനെ പോലെ തന്നെ കാടും നാടും രാഷ്ട്രീയവും നാച്ചുറൽ കളറും ഒക്കെ തന്നെയാണ് ഷേർണിയുടെയും പരാമർശ വിഷയം. പരിഹാരത്തിന് പകരം പൂജ നടത്തുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും സാമ്യത തോന്നുന്നുണ്ടെങ്കിൽ യാദൃശ്ചികം മാത്രം. ചിത്രത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വനത്തിലൂടെ ഒരു 100 തവണ കടന്നു പോകുമ്പോൾ ഒരു തവണ എങ്കിലും കടുവയെ കാണാൻ കഴിയും, എങ്കിൽ കടുവ നിങ്ങളെ 99 തവണയും കണ്ടിരിക്കുമെന്നത്. ഇതിൽ ആരാണ് ഏറ്റവും വലിയ അപകടകാരി എന്നത് കൃത്യമാണ്. നമ്മുടെ സിനിമകൾ സ്ത്രീ സമത്തൊക്കെ പറഞ്ഞ് ഇങ്ങ് എത്തിയതേ ഉള്ളൂ എങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യനും മൃഗങ്ങളും കാടും മണ്ണും ഒക്കെ ഉള്ളൊരു സമഭാവനയോടെ കാണേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഷേർണി സംസാരിക്കുന്നത്. റെസ്പെക്ട് വുമൺ എന്ന വാക്ക് അനാവശ്യമായി തിരികെ കയറ്റാതെ സ്ത്രീപക്ഷം നിന്ന് നിശബ്ദമായി എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നുണ്ട് ഷേർണി. ഏറ്റവും ഉചിതമായ തീരുമാനം എടുത്തിട്ട് പോലും, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്തിട്ട് പോലും വിദ്യ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നിസാരവൽക്കരിക്കപ്പെടുന്നതിൻ്റെയും, വീട്ടിൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ സുന്ദരിയാകുന്നതിൻ്റെയും, ഈ ഒരു സമയത്താണോ, അതായത് ഫാമിലി ടൈമിലാണോ ഡ്യൂട്ടി എന്നൊക്കെ പരാമർശങ്ങളും സിനിമയിൽ കാണാം. കാട്ടിലെ മൃഗങ്ങളോട് പൊരുതി ജയിക്കുന്ന സൂപ്പർ ഹീറോയല്ല, വ്യവസ്ഥിതികളോടും രാഷ്ട്രീയ മുതലെടുപ്പുകളോടും ജെൻഡർ ബയസുകളോടും പൊരുതി തോറ്റുപോകുന്ന ആൾ തന്നെയാണ് വിദ്യ. തോറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും. ഷേർണിയിൽ വിദ്യയുടെ കൂടെ സഹമുറയനായി വരുന്ന പൂച്ചക്കുട്ടിയെ അവസാന ഭാഗങ്ങളിൽ കാണുമ്പോൾ പുലിക്കുട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഷേർണി പറഞ്ഞു വെച്ച രാഷ്ട്രീയം മനസ്സിലായി എന്ന് അർത്ഥം. അവിടെ എവിടെയും തൊടാതെ പറയുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. സിനിമ കാണുന്നവർ മുഷിയാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുറന്നൊന്നും പറയാതിരിക്കുന്നത്. സിനിമ തീർച്ചയായും കാണുക.
അപ്പോൾ ന്യൂട്ടണിൽ നിന്നും ഷേർണിയിലേക്ക് സംവിധാനം എത്തുമ്പോൾ രണ്ടിലും തോന്നിയൊരു സാമ്യത എന്താണെന്ന് വെച്ചാൽ ഒരു മികച്ചൊരു ഓഫീസറെ ഭരണകൂടം വേട്ടയാടുന്ന പോലെ തന്നെയാണ് രണ്ടിൻ്റെയും കഥാതന്ത്വം തോന്നുന്നത്. ആ സാമ്യതയിലൊരു ചെറിയൊരു പ്രശ്നം ഒരു വിയോജിപ്പുണ്ട്. മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ എല്ലായിടത്തും രാഷ്ട്രീയക്കാർ മുതലെടുപ്പുകാർ മാത്രമാണെന്നുള്ള രീതിയിൽ കാണിച്ചതുപോലെ തോന്നി. ഷേർണി തീർച്ചയായും കാണുക. നിശബ്ദമായ രാഷ്ട്രീയവും തുല്യതയും മണ്ണും കാടും സമഭാവനയും ഒക്കെ അത്തരം കാഴ്ചപ്പാടുകളുമെല്ലാം മുന്നിലേക്കിട്ട് തരുന്ന ഒരു കാഴ്ചയാണ് ഷേർണി.